ശല്യം നേരിടാൻ അടിയന്തര കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിങ്കളാഴ്ച നടക്കുന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന സാഹചര്യത്തിൽ തെരുവുനായ ശല്യം നേരിടാൻ അടിയന്തര കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിലവിൽ സ്ഥിതി ഗുരുതരമാണെന്നും മന്ത്രി അറിയിച്ചു ഇതിനകം തന്നെ സർക്കാർ ഏകോപിതമായ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഉത്തരവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ എ ബി സി കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയാണ് ഇതിൽ പ്രധാനം മുപ്പതെണ്ണം ഇതിനോടകം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് വളർത്തു നായ്ക്കളുടെ ലൈസൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും നടപടികൾ പുരോഗമിക്കുകയാണ് എങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം ചേരുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ അടക്കം ജനകീയ പങ്കാളിത്തത്തോടെ കർമ്മപദ്ധതിക്ക് രൂപം നൽകാനാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത